നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ത്വക്ക് രോഗങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്വക്ക് രോഗങ്ങളെ പറ്റിയുള്ള പൊതുവായ കാര്യങ്ങളും ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങളുടെ മുഖ്യ കാരണമായ ഡ്രൈ സ്കിന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും ഞാൻ വളരെ വിശദമായി പറഞ്ഞിരുന്നു. ഈ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ആയുസ്രയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് ത്വക്ക് രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടുതൽ ആളുകളെയും അലട്ടുന്നതുമായ സോറിയാസിസിനെ പറ്റി വളരെ വിശദമായി അറിയാം. ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുവാൻ തീർച്ചയായും ഷെയർ ചെയ്യുക. എൻ്റെ അടുത്ത് OP-യിലും IP-യിലും ചികിത്സയ്ക്കായി വരുന്ന പേഷ്യൻസിൽ കൂടുതൽ ആളുകളുടെയും ഒരു പ്രധാന പ്രശ്നമാണ് സോറിയാസിസ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു രോഗമാണിത്. തലയോട്ടിയിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും താരൻ പോലെ വെളുത്ത പൊടികൾ പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ചിലർക്ക് ഈ പ്രശ്നം തലയിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ചിലരിൽ കൈകളിലും കൈവെള്ളയിലും കൂടുതലായി കാണപ്പെടുന്നു. മറ്റു ചിലരിൽ മുതുകിൻ്റെ ഭാഗത്തും കാലുകളിലുമൊക്കെ കൂടുതലായി കാണപ്പെടാം. കോശങ്ങൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണിത്. പാരമ്പര്യം എന്നത് ഈ രോഗത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതായത്, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സോറിയാസിസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും വരുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന് കരുതി സോറിയാസിസ് ഒരു പകർച്ചവ്യാധിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഈ രോഗം ഒരിക്കലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കിന്നിലെ സെല്ലുകൾ നശിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. പലരും ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഈ ഡെഡ് സെൽസ് പൊഴിഞ്ഞ് തറയിൽ വീഴാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗം കൂടുതലായി ഉള്ളവർക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ ഏകദേശം 30 ദിവസം കൂടിയിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെല്ലുകൾ നമ്മൾ അറിയാതെ തന്നെ ഇളകിപ്പോയിട്ട് അവിടെ പുതിയ സെല്ലുകൾ ജനറേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ സോറിയാസിസ് രോഗമുള്ളവരിൽ ഈ പ്രവർത്തനം വളരെ ഫാസ്റ്റായി നടക്കുന്നു. അതുകൊണ്ടാണ് ഡെഡ് സെല്ലുകൾ വളരെ വേഗത്തിൽ ഇളകിപ്പോകുന്നത്. പലർക്കും ഇത് ഇളകിപ്പോകുമ്പോൾ ആ ഭാഗത്ത് ഡ്രൈനസ് ഉണ്ടാവുകയും നീറ്റലും ചൊറിച്ചിലുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ചിലരിൽ ഇത് ഇൻഫെക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ടാകാം. സോറിയാസിസ് കൂടുതലായി കണ്ടു തുടങ്ങുന്നത് 13-14 വയസ്സ് പ്രായമുള്ള സമയങ്ങൾ മുതലാണ്. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഇൻഫ്ലമേഷൻ്റെ ഫലമായി ഇത് കൂടി വരുന്നു. ഒരിക്കൽ നിങ്ങൾക്ക് സോറിയാസിസിൻ്റെ പ്രശ്നമുണ്ടായാൽ പിന്നീട് ഇത് സീസണലായിട്ട് സ്കിന്നിൻ്റെ പുറമെ കൂടുതലായി കാണപ്പെടാം. അതായത്, ചിലർക്ക് തണുപ്പ് കാലത്ത് ഇതിൻ്റെ തീവ്രത കൂടുതലായി കാണപ്പെടാം. ചിലരിൽ ചൂടുകാലങ്ങളിലാണ് സോറിയാസിസ് സ്കിന്നിൻ്റെ പുറമെ കൂടുതലായി കണ്ടുവരുന്നത്. ചിലർക്ക് ശരീരത്തെ ചൂടാക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ടും സോറിയാസിസ് ഉണ്ടാകാം. കൂടാതെ അമിതമായി ടെൻഷൻ വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ശരിക്ക് ഉറക്കം കിട്ടാത്ത സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ തീവ്രത കൂടുതലായി കണ്ടുവരുന്നു. സോറിയാസിസ് രോഗങ്ങളുള്ളവർ മദ്യപിച്ചാലോ പുകവലിച്ചാലോ ശരീരത്തിന് ചൂടുണ്ടാകുന്നതായ ഭക്ഷണങ്ങൾ കഴിച്ചാലോ ഒക്കെ ഇതിൻ്റെ ടെൻഡൻസി കൂടുവാനുള്ള സാധ്യതയുണ്ട്. പലരും സ്കിന്നിലുണ്ടാകുന്ന മറ്റു പല പ്രശ്നങ്ങളും സോറിയാസിസ് ആണോ എന്ന് കരുതി ടെൻഷൻ അടിച്ച് നടക്കാറുമുണ്ട്. അതായത്, തലയിൽ താരൻ കൂടി ഉണ്ടാകുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, സ്കിന്നിലുണ്ടാകുന്ന എക്സീമ പോലെയുള്ള പ്രശ്നങ്ങൾ ഇവയൊക്കെ കണ്ടിട്ട് എനിക്ക് സോറിയാസിസ് ആണോ എന്ന് സ്വയം തന്നെ വിശ്വസിച്ച് ടെൻഷനാകുന്നവരാണ് കൂടുതൽ പേരും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി കാണുകയാണെങ്കിൽ ഒരു വിദഗ്ധനായ ഡോക്ടറെ കണ്ടാൽ അദ്ദേഹത്തിന് നിങ്ങളുടെ ലക്ഷണങ്ങൾ ചോദിച്ചറിഞ്ഞും ബയോപ്സി ചെയ്തുമൊക്കെ ഇത് സോറിയാസിസ് ആണോ എന്ന് കണ്ടെത്തുവാൻ സാധിക്കും. സോറിയാസിസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഡൻസി കൂടുന്ന ഘടകങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. സോറിയാസിസ് രോഗമുള്ളവർ മദ്യപാനം, പുകവലി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇത് ശ്വാസകോശങ്ങളിലും കരളിലും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ഇത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സോറിയാസിസ് രോഗമുള്ളവരുടെ ശരീരത്തിൽ യാതൊരുവിധ ഇൻഫ്ലമേഷൻസും ഉണ്ടാകാതിരിക്കുവാനായി കഴിവതും ശ്രദ്ധിക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൃത്യമായി നിലനിർത്തുക എന്നതാണ്. അതിനായി സോറിയാസിസ് രോഗമുള്ളവർ അവരുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോറിയാസിസ് രോഗമുള്ളവർ പാല്, പാലുൽപ്പന്നങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുവാനുള്ള സാധ്യത കൂടുതലാണ്.
അതുപോലെ തന്നെ കോഴിയിറച്ചി, കോഴിമുട്ട, ഷെൽ ഫിഷുകൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇത് ശരീരത്തിൽ ചൂടുണ്ടാക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ഗ്ലൂട്ടൻ കണ്ടന്റ് അടങ്ങിയ ആഹാര സാധനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ധാന്യങ്ങളിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ്. ഗോതമ്പ്, ഓട്സ് പോലെയുള്ള ധാന്യങ്ങളിൽ ഇത് സാധാരണയായി കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വയറിൽ ഗ്യാസ് ഉണ്ടാക്കുന്നത് ഇത്തരം ഗ്ലൂട്ടനുകളാണ്. ഇത് കുടലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിനാൽ സോറിയാസിസ് രോഗമുള്ളവർ ഇത്തരം ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മധുരം ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. മധുരം കൂടുതലായി കഴിക്കുമ്പോൾ ഇത് പാൻക്രിയാസിൻ്റെ പ്രവർത്തനം കൂട്ടുകയും ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. കൂടാതെ കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്യുന്നതിലൂടെയും സോറിയാസിസിൻ്റെ ടെൻഡൻസി കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. സോറിയാസിസ് രോഗമുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കുന്ന എണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ വെണ്ണയോ ഒക്കെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നീ ജീവിതശൈലി രോഗങ്ങൾ പോലെ ചിട്ടയായ വ്യായാമത്തിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും നിയന്ത്രിച്ചു നിർത്തുവാൻ കഴിയുന്ന രോഗമാണ് സോറിയാസിസ്. രോഗത്തിൻ്റെ അവസ്ഥ, രോഗിയുടെ ജീവിത രീതി, രോഗത്തിൻ്റെ വ്യാപ്തി, കാഠിന്യം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ആയുർവേദത്തിൽ ചികിത്സ നിർണ്ണയിക്കുന്നത്. ഈ രോഗാവസ്ഥയിൽ പ്രധാനമായും ശമന ചികിത്സയും ശോധന ചികിത്സയും ചെയ്തു വരുന്നു. ശമന ചികിത്സ എന്നത് ഔഷധങ്ങളും പഥ്യാഹാരങ്ങളും ഉപയോഗിച്ച് രോഗാവസ്ഥ കുറയ്ക്കുന്ന ചികിത്സയാണ്. ആന്തരികമായി ശമന ഔഷധങ്ങളായ തിക്തകം, മഹാതിക്തകം, മഞ്ചിഷ്ടാദി, മഹാമഞ്ചിഷ്ടാദി, പകടവല കടുരോഹിണ്യാദി തുടങ്ങിയ കഷായങ്ങൾ ഉപയോഗിക്കുന്നത് രോഗശമനത്തിന് വളരെ ഫലപ്രദമാണ്. രോഗത്തിൻ്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് ശോധന ചികിത്സയ്ക്കും പ്രാധാന്യം നൽകുന്നു. തിക്തകം, മഹാതിക്തകം, ആരകുത മഹാതിക്തകം തുടങ്ങിയ ഘൃതങ്ങൾ രോഗിയുടെ അവസ്ഥയനുസരിച്ച് ആരോഹണ ക്രമത്തിൽ, അതായത് ഡോസ് വർദ്ധിപ്പിച്ച് തുടങ്ങി 7 ദിവസം കഴിപ്പിക്കുന്നു. അതിനുശേഷം രോഗിയെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നു. സോറിയാസിസിന് വളരെ ഫലപ്രദമായ പഞ്ചകർമ്മ ചികിത്സ രീതിയാണ് വമനം. ഈ ചികിത്സയിൽ ഔഷധങ്ങൾ നൽകി ദോഷത്തെ ഛർദ്ദിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് തക്രധാര എന്ന ചികിത്സ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. അതായത് മരുന്നുകളിട്ട് സംസ്കരിച്ച മോരുപയോഗിച്ച് തലയിലും ചില ഘട്ടങ്ങളിൽ ദേഹത്തും ധാര ചെയ്യുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സുമെല്ലാം സോറിയാസിസ് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ കുറയ്ക്കുന്നതിനും തക്രധാര പോലെയുള്ള ധാരകൾ വളരെ ഫലം ചെയ്യുന്നു. സോറിയാസിസ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ ചിലയിനം ഔഷധങ്ങൾ മോരിൽ കുഴച്ച് ശരീരത്തിൽ ലേപനം ചെയ്യുന്നത് സ്കെയിൽസിനെ റിമൂവ് ചെയ്യുവാൻ സഹായിക്കും. ഇതുകൂടാതെ ഏലാദികേരം, നാൽപ്പാമരാദികേരം, ദിനേശ ഏലാദികേരം, ചെമ്പരത്തിയാദികേരം തുടങ്ങിയ എണ്ണകൾ അവസ്ഥ അനുസരണം ഉപയോഗിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും ക്യൂറബിളായ ഒരു രോഗമല്ല സോറിയാസിസ്. എന്നാൽ നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇതിനെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുവാൻ നമുക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ളവർ കൃത്യമായ ചികിത്സയും ചിട്ടയായ വ്യായാമവും ചിട്ടയായ ഭക്ഷണശീലവും ഒക്കെ കഴിവതും ശ്രദ്ധിക്കണം. അടുത്ത ദിവസം ചർമ്മത്തിലുണ്ടാകുന്ന എക്സീമ എന്ന രോഗത്തെപ്പറ്റി നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.